പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് എയിറ്റ് പോയിൻറ്റ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ആണ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എക്സസൈസ് എയിറ്റ് പോയിൻറ്റ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തതാണ് എന്തായാലും ക്വസ്റ്റ്യൻസിന്റെ നമ്പേഴ്സിനൊക്കെ പുതിയ സിലബസ് അനുസരിച്ച് മാറ്റം ഉള്ളതുകൊണ്ട് വീണ്ടും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം എ ബി സി ഡി ഇസ് എ റെക്റ്റാങ്കിൾ ഇൻ വിച്ച് ഡയഗണൽ എ സി ബൈസെക്സ് ആംഗിൾ എ ആസ് വെൽ ആസ് ആംഗിൾ സി ഷോ ദാറ്റ് എ ബി സി ഡി ഇസ് എ സ്ക്വയർ ഇപ്പൊ എ ബി സി ഡി ഒരു റെക്റ്റാങ്കിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ഡയഗണൽ ആണ് എ സി എ സി ആംഗിൾ എ എയും ആംഗിൾ സി എയും ബൈസെക്ട് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എ ബി സി ഡി ഒരു സ്ക്വയർ ആണ് എന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യണം അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങോട്ടൊരു പിക്ചർ വരയ്ക്കാം റെക്റ്റാങ്കിൾ എ ബി സി ഡി റെക്റ്റാങ്കിൾ എ ബി സി പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് എ സി എ സി ബൈസെക്സ് ആംഗിൾ എ ആസ് വെൽ ആസ് ആംഗിൾ സി ഈ രണ്ട് രണ്ടാങ്കിൾ സീകൽ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഈ രണ്ട് രണ്ടാങ്കിൾ സീകൽ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് പേര് കൊടുക്കാം പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഇച്ചിരി കൂടെ ഈസി ആയിരിക്കേ ഇപ്പൊ ഇത് വൺ ടു ത്രീ ഫോർ അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് സെക്കൻഡ് പാർട്ട് ചെയ്യാം അപ്പം നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത് ഇതൊരു സ്ക്വയർ ആണെന്നാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് എ ബി സി ഡി ഒരു റെക്റ്റാങ്കിൾ ആണ് എന്ന് ഗിവൺ ചെയ്തിട്ടുണ്ട് എ ബി സി ഡി ഈസ് എ റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ് ഓപ്പോസിറ്റ് സൈഡ് സീക്വൽ ആയിരിക്കും അല്ലേ അതുകൊണ്ട് നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് എഴുതാം അതേപോലെ ബി സി ഈസ് ഈക്വൽ ടു എ ഡി എന്നും എഴുതാം റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കാം പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട് എ സി ബൈസെക്ട് ആംഗിൾ എ ആസ് വെല്ലു ആംഗിൾ സി അപ്പൊ എ സി ഈ രണ്ട് ആങ്കിളിനെ ബൈസെക്ട് ചെയ്യുന്നു അതിന്റെ അർത്ഥം എന്താണ് ആംഗിൾ വണ് ഈസ് ഈക്വൽ ടു ആങ്കിൾ ടൂന്ന് ഗിവൺ ചെയ്തിട്ടുണ്ട് അതേപോലെ ആംഗിൾ ത്രീ ഈസ് ഈക്വൽ ടു ആംഗിൾ ഫോർ എന്നും ഗിവൺ ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഗിവൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എ ബി സി ഡി ഇസേ സ്ക്വയർന്ന് പ്രൂവ് ചെയ്യണം ബി ഡി ബൈസെക്സ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഡി എന്നും പ്രൂവ് ചെയ്യണം അത് ടു പ്രൂവ് എന്ന് എഴുതി നിങ്ങൾ ഇവിടെ എഴുതി എ ബി സി ഡി ഈ സെ സ്ക്വയർ അതായത് എന്ത് പ്രൂവ് ചെയ്യണം എ ബി ഈസ്ഇക്വൽ ടു ബി സി ഇസ് ഇക്വൽ ടു സി ഡി ഇസ് ഈക്വൽ ടു ഡി എന്ന് പ്രൂവ് ചെയ്യണം ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് ബി ഡി ബൈസെക്സ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഡി ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം അപ്പോൾ പ്രൂഫ് നമുക്ക് എഴുതാം അപ്പോൾ ഇത് നാലും ഈക്വൽ ആണ് എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ അപ്പോ നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത അത് ആണ് എന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം സൈഡ്സ് ഈക്വൽ ആണ് എന്ന് എഴുതാം അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ഡി സിയും കൺസിഡർ ചെയ്യുന്നു ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ എടുക്കുന്നു ഇവിടെ നമുക്ക് എന്തൊക്കെ എഴുതാം ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു ആങ്കിൾ ടു എന്ന് എഴുതാം നമുക്കത് ഗിവൺ ആണ് അല്ലെ ആംഗിൾ വണ്ണും ആംഗിൾ ടൂവും ഈക്വൽ ആണ് എന്ന് ഗിവൺ ആണ് അതുകൊണ്ട് ആംഗിൾ വണ് ഈസ് ഈക്വൽ ടു ആങ്കിൾ ടു ഗിവൺ പിന്നെ എന്ത് എഴുതാം ഈ രണ്ട് ട്രയാങ്കിളിലും കൂടെ കോമൺ ആണ് എ സി എന്ന് പറയുന്നത് ഇപ്പൊ എ സി ഈസ് ഈക്വൽ ടു എസി കോമൺ പിന്നെ എന്ത് എഴുതാം ആംഗിൾ ത്രീ ഇസ് ഈക്വൽ ടു ആംഗിൾ ഫോർ അതും കിവണാണ് അപ്പൊ ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കിട്ടി ആംഗിൾ കിട്ടി സൈഡ് കിട്ടി ആംഗിൾ കിട്ടി അപ്പൊ ഏത് കോൺക്രൂ റൂൾ ആണ് എ എസ് എ കോൺക്രൻസ് റൂൾ ആണ് സോ ട്രയാങ്കിൾ എ ബി സി കോൺക്രൻ ടു ട്രയാങ്കിൾ കോൺഗ്രുവൻസ് റൂൾ എ എസ് എ കോൺക്രൂവൻസ് റൂള് വെച്ചിട്ട് ഇത് രണ്ടും കോൺഗ്രുവന്റ് ആണേന്ന് നമ്മൾ എഴുതി ഇപ്പൊ ഇത് രണ്ടും കോൺഗ്രുവന്റ് ആണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ അപ്പൊ ഈ ട്രയാങ്കിളിലെ എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സൈഡ് ഏതാണ് അതായവിടെ നോക്കി എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എ ഡി ആണ് അപ്പൊ നമുക്ക് എന്ത് എഴുതാം എ ബി ഈസ് ഈക്വൽ ടു എ ഡി പിന്നെ എന്ത് എഴുതാം ബി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏതാണ് ബിസിക്വൽ ടു ഡി സി ബൈ സി പി സി ടി അപ്പൊ സി പി സി ടി വഴി ഇത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ എഴുതി അപ്പൊ നമുക്ക് ഓൾറെഡി ഗിവൺ ചെയ്തിട്ടുണ്ട് എ ബി ഈസ്ഇക്വൽ ടു സി ഡി ബി സി ഇസ്ഇക്വൽ ടു എ ഡി എന്ന് നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ സി പി സി ടി വഴി എഴുതിയതും ഇതും കൂടെ നോക്കിയാൽ നമുക്ക് എങ്ങനെ പറയാം ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ ദിസ്ഇസ് ഇക്വേഷൻ നമ്പർ ഇനി നമുക്കിവിടെ ഗൺ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇങ്ങോട്ട് എഴുതാം എ ബി ഈസ് ഈക്വൽ ടു സി ഡി പിന്നെന്താണ് ആൻഡ് ബി സി ഈസ് ഈക്വൽ ടു എ ഡി ഇവിടെ എ ബി സി ഡി റെക്റ്റാങ്കിൾ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് ഇതും കൂടെ നമ്മൾ ഇങ്ങോട്ട് എഴുതി ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് നമുക്ക് ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് എടുക്കാം ഈ മൂന്ന് ഇക്വേഷനും കൂടെ ചേർത്ത് എന്ത് വരും ഫ്രം വൺ ടു എ ബി എന്തിനീക്കലാണ് എ ഡി കീക്കലാണ് എ ബി സി കൊൽ റ്റു എ ഡി എ ഡി എന്തിനീക്കലാണ് ബി സി കീ കലാണ് ബി സി എന്തിനീക്കലാണ് ഡി സി കീ കലാണ് അപ്പൊ ഇതിനെ ഒന്നുകൂടെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ എ ബി ഈ സി കൊൽ ടൂ ബി സി ഇ സി കോ സി ഡി എന്ന് എഴുതാം ഇ സി കോൽ ടൂ എ ഡി എ ബി ഇസ് ഈക്വൽ ടു ബി സി ഇസ്ഇക്വൽ ടു സി ഡി ഇസ് ഈക്വൽ ടു എ ഡി അപ്പൊ നാല് സൈഡ്സും ഈക്വൽ ആണ് എന്ന് നമ്മൾ എഴുതി അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ദർ ഫോർ എ ബി സി ഡി ഇസ് എ സ്ക്വയർ നാല് സൈഡും ഈക്വൽ ആയതുകൊണ്ട് എ ബി സി ഡി എന്താണ് എ ബി സി ഡി ഒരു സ്ക്വയർ ആണ് അപ്പോൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുന്നു ആംഗിൾ വണ്ണും ആംഗിൾ ടൂവും ഗിവൺ ആണ് ആംഗിൾ ത്രീയും ആംഗിൾ ഫോറും ഈക്വൽ ആണ് എന്ന് ഗിവൺ ആണ് എ സി ഈസ് ഇക്വൽ ടു എ സി കോമൺ ആണ് അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺക്രൂവെന്റ് ആണ് കോൺക്രൂവെന്റ് ആയതുകൊണ്ട് ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കും അങ്ങനെയാണ് നമ്മൾ എ ബി ഈസിക്വൽ ടു എ ഡി ബി സി ഇസിക്വൽ ടു ഡി സി എഴുതിയത് അതേപോലെ എ ബി ഈസിക്വൽ ടു സി ഡി ബി സി ഈസിക്വൽ ടു എ ഡി റെക്റ്റാംഗിൾ ആയതുകൊണ്ട് അതും ഗിവൺ ആണ് അതിൽ നിന്ന് നമ്മൾ എന്ത് എഴുതി എ ബി ഈ സിക് ടു ബി സി ഇ സിക്വൽ ടു സി ഡി ഇസിക്വൽ ടു എ ഡി നാല് സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്തു പറയാം എ ബി സി ഡി ഒരു സ്ക്വയർ ആണ് എന്ന് പറയാം അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു കഴിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ടിൽ എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ബി ഡി ബൈസെക്സ് ആംഗിൾ ബി ആസ് വെൽ ആസ് ആംഗിൾ ഡി അപ്പോൾ ഞാൻ ഈ ഫിഗർ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കുവാണ് ഇതിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഇപ്പൊ വേറൊരു ഫിഗർ വരച്ചിട്ട് കാണിച്ചു തരാം എ ബി സി ഡി നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം ബി ഡി ബൈസെക്സ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഡി ഡിന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അപ്പോൾ ഇതിന് ഞാൻ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എന്ന ആംഗിളിന് പേര് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത് ആൻഡ് ിൾ സി ബി ഡി അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ എഴുതാം എ ബി ഈസ് ഈക്വൽ ടു സി ബി എന്ന് എഴുതാം അല്ലേ എന്തുകൊണ്ടാണ് ഈ സൈഡും ഈ സൈഡും ഈ ട്രയങ്ങളുടെ ഈക്കലാണ് എ ബി കീക്കലാണ് സി ബി എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്തു ഇതൊരു സ്ക്വയർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ സൈഡ്സും ായിരിക്കും അപ്പോൾ അത് ഇത് ഇത് നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ അയ്യോ ഇത് റെക്റ്റാംഗിൾ ആണല്ലോ പിന്നെ എങ്ങനെയാണ് ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ഈക്കൽ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു എ ബി സി ഡി ഇസ് എ സ്ക്വയർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അപ്പം സ്ക്വയർ ആയതുകൊണ്ട് ഇതിൻ്റെ ഇനി എല്ലാ സൈഡ്സും ഈക്കലായിരിക്കും അപ്പം എ ബി കീക്കലാണ് സി ബി അപ്പം എ ബി ഈസ് ഈക്വൽ ടു സി ബി പിന്നെ എന്തെഴുതാം എഴുതാം എ ഡി കീക്കലാണ് സി ഡി എ ഡി സി ഡി എ ഡിക്ക് ഈക്വൽ ആണ് സി ഡി പിന്നെ എന്താ പറയാ ബി ഡി ഈസ് ഈക്വൽ ടു ബി ഡി കോമൺ ഇതിന്റെ റീസൺ എന്താ എഴുതാം സൈഡ്സ് ഓഫ് എ സ്ക്വയർ സ്ക്വയറിന്റെ സൈഡ്സ് ഈക്വൽ ആയിരിക്കും അപ്പൊ ഇവിടെ ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ് എന്ന് നമ്മൾ ഇവിടെ എഴുതി സോ ട്രയാങ്കിൾ എ ബി ഡി കോൺക്രിവെന്റ് ടു ട്രയാങ്കിൾ സി ബി ഡി ബൈ എസ് 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 കോൺക്രൻസ് റൂൾ എസ് 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 കോൺക്രൻസ് റൂൾ വെച്ചിട്ട് ഇത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺക്രിവെന്റ് ആയത് കൊണ്ട് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അതായത് ആംഗിൾ എ ബി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ബി ഡി എ ബി ഡിയും സി ബി ഡിയും അതിനെ ഞാനിവിടെ ആങ്കിൾ ഫൈവ് എന്നും ആങ്കിൾ സിക്സ് എന്ന് എഴുതി സോ ആംഗിൾ ഫൈവ് ഈസ് ഈക്വൽ ടു ആംഗിൾ സിക്സ് ബൈ സി പി സി ടി അതേപോലെ ആംഗിൾ എ ഡി ബിയും ആംഗിൾ സി ഡി ബിയും അതായത് ആംഗിൾ സെവനും ആംഗിൾ എയ്റ്റും ആംഗിൾ സെവൻ ഈസ് ഈക്വൽ ടു ആംഗിൾ എയ്റ്റ് ബൈ സി പി സി ടി ൾ ടു ആംഗിൾ സിക്സ് ആംഗിൾ സെവൻ ഈസ്ഇക്ല ടു ആംഗിൾ എയ്റ്റ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ സോ ബി ഡി ബൈസെക്സ് ആംഗിൾ ബി ആസ് വെല്ലു ആംഗിൾ ഡി ഈ ആ ഫൈവും സിക്സും ഈക്വൽ ആയതുകൊണ്ട് ബി ഡി ആംഗിൾ ബി എ ബൈസെക്ട് ചെയ്യുന്നു സെവനും എയ്റ്റും ഈക്വൽ ആയതുകൊണ്ട് ബി ഡി ആംഗിൾ ഡി എ ബൈസെക്ട് ചെയ്യുന്നു മനസ്സിലായല്ലോ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് അടുത്ത ക്വസ്റ്റനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം